ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ദിവസത്തെ വീഡിയോ എന്ന് പറയുന്നത് ഗ്രോസ് ഗ്രീൻ റിബൺ വെച്ച് നല്ല അടിപൊളിയൊരു ഫ്ലവർ ആണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഈ ഫ്ലവർ വെച്ചിട്ട് നിങ്ങൾക്ക് എന്താ പറയുക ടിക്ടാക്കിൽ വെച്ചിട്ട് അങ്ങനെ യൂസ് ചെയ്യാം ഇനി അതല്ലെങ്കിൽ അലിഗേറ്റർ ക്ലിപ്പിൽ വെച്ചിട്ട് അങ്ങനെ യൂസ് ചെയ്യാം പിന്നെ അതുമല്ല എന്നുണ്ടെങ്കിൽ ഒരു ഹെയർ ബോ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിനകത്തേക്ക് ഫിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ്സ് ഞാനിപ്പോൾ വീഡിയോയില് കാണിച്ചിട്ടുണ്ട് മൂന്ന് മൂന്ന് ഇഞ്ച് നീളവും ഒരു ഇഞ്ച് വീതിയുള്ള റിബൺ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിന് ശേഷം ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ മടക്കിയെടുക്കുക എന്നിട്ട് നമുക്ക് ഇങ്ങനെ അതിൻ്റെ സൈഡ് ഒന്ന് സൂചിയിൽ നൂലും വെച്ചിട്ട് കോർത്ത് കൊടുക്കാം ഇതേപോലെ അഞ്ച് ഫ്ലവർ ആയിരിക്കും ഉണ്ടാകുക കേട്ടോ അപ്പോൾ അഞ്ചെണ്ണം എന്താ പറയണ ഒരു ലെയ ലൈനിൽ കോർത്തെടുത്തിട്ട് നമുക്കതൊന്ന് രണ്ട് വശത്തുനിന്ന് കെട്ടി കൊടുക്കാം കെട്ടി കൊടുത്തു കഴിഞ്ഞു കഴിയുമ്പോൾ അത് നല്ലൊരു ഫ്ലവറായിട്ട് കിട്ടും ഇതേപോലത്തെ രണ്ട് ഫ്ലവറാണ് നമുക്ക് വേണ്ടത് കാരണം വെച്ചാൽ വീ ആ വീഡിയോയിലുള്ള ഫോട്ടോ മീൻസ് ആ ഫ്ലവറിൻ്റെ പിക്ചർ കണ്ടതിന് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് രണ്ട് ലെയർ ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പം ഒരു ലെയർ ഇപ്പം ഈ കാണുന്നത് അതിനുശേഷം ഇന്നൊരു ലെയർ സെയിം തന്നെ അഞ്ച് ഇതളകൾ വെച്ചിട്ടുള്ളത് ഉണ്ടാക്കണം ഇപ്പോൾ വന്നിട്ട് ഒന്നിൻ്റെ മേതെ ഒന്നെന്നുള്ള രീതിയിൽ ഇത് വെച്ചിട്ട് ഗ്ലൂ ഗൺ വെച്ചിട്ടോ ഇനി അതല്ലെങ്കിൽ ബി സിക്സ് തൗസൻ്റോ സെവൻ തൗസൻഡോ ഏതെങ്കിലും പശോ നിങ്ങളുടെ കയ്യിലുള്ളത് ഏതാണോ അത് വെച്ചിട്ട് നമുക്ക് ഒട്ടിച്ച് കൊടുക്കണം ഒട്ടിച്ചു കൊടുത്ത ശേഷം ഞാനിപ്പോൾ എന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ഫോം ഫ്ലവറാണ് വെച്ചിരിക്കുന്നത് അപ്പം എൻ്റെ കയ്യിൽ ഫോം ഫ്ലവർ ആയിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഞാൻ ഫോം ഫ്ലവർ വെച്ച് ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ അതല്ല എന്താ പറയുക സ്റ്റോൺസോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ബീഡ്സോ അങ്ങനെ എന്ത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്ത് ഒട്ടിച്ചു കൊടുക്കാൻ പറ്റും അതേപോലെ എൻ്റെ കയ്യിൽ കുറച്ച് ലീവ്സും ഉണ്ടായിരുന്നു അപ്പം അതും ഇങ്ങനെ രണ്ടെണ്ണം രണ്ട് ലീവ്സ് എന്നുള്ള രീതിയിൽ ഞാൻ കട്ട് ചെയ്തിട്ട് ഇതിനകത്ത് ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായി അപ്പം ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ലീവ്സ് ഉണ്ടെങ്കിൽ അങ്ങനെ വെക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ റിബൺ റിബൺ തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ചിട്ടും ലീവ്സ് ആക്കാം റിബൺ ഇപ്പം ഗ്രോസ് ഗ്രെയിൻ തന്നെ വേണമെന്നില്ല സാറ്റിൻ റിബണോ അതല്ലെങ്കിൽ ഓർഗൻസയോ ഏതെങ്കിലും റിബണോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ലീവ്സ് ആക്കി കൊടുക്കാം രണ്ട് സൈഡിൽ ഒട്ടിച്ചു കൊടുത്താൽ മതി അപ്പം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതി ഇനിയിപ്പോൾ ലീവ്സ് ഒട്ടിച്ചില്ലെങ്കിലും ഇതിന് ഭംഗി കുറവൊന്നുമില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഒട്ടിക്ക് ഒട്ടിക്കാതിരിക്കും എന്നാന്ന് വെച്ചാൽ ചെയ്യാം അതിനുശേഷം ലാസ്റ്റായിട്ട് നമുക്കിത് ഇപ്പോൾ എലിഗേറ്റർ ക്ലിപ്പിനകത്തേക്ക് ഒട്ടിച്ച് കൊടുക്കാം അതല്ലെങ്കിൽ ടിക് ടാക്കിനകത്തേക്ക് ഒട്ടിച്ച് കൊടുക്കാം ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഹെയർ ബാൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഹെയർ ബാൻഡിനകത്തേക്ക് ഒട്ടിച്ച് കൊടുക്കാം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു റെഡ് ഹെയർ ബാൻഡ് ബാൻഡുണ്ടായിരുന്നതുകൊണ്ട് ഞാനത് തൽക്കാലം ആ റെഡ് ഹെയർ ബാൻഡിലേക്ക് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം